ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ ഡയമണ്ട് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി കിഴി റിയാക്ഷൻ ആണ്. ബഡേ മിയാൻ ഛോട്ടേ മിയാൻ, യെസ്, സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ മലയാളം വന്നിട്ടുണ്ട്. കാണാം. നമുക്കിതിന്റെ ട്രെയിലർ ചെയ്യാനൊരു പേടിയുണ്ട്. കോപ്പിറൈറ്റ് നോക്കാം, എന്തായാലും ചെയ്തു നോക്കാം. അതെ, മലയാളം കൂടി ആകുമ്പോഴേ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പത്തെ പൃഥ്വിരാജിന്റെ ഒരു ലെവൽ വെച്ചിട്ടേ അതിനൊരു ത്രില്ലുണ്ട്. അതെ, ആ ഒരു ത്രില്ലും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള ഖ്യാതിയോടെയാണ് ഇത് വരുന്നത്. യെസ്, നടക്കുമെന്ന് അറിഞ്ഞു കേട്ടോ. ബോളിവുഡല്ലേ പറയുന്നത്, അവര് പറയുന്നുണ്ട് ഭയങ്കര. പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പോ നമുക്ക് കൂടെ തോന്നണല്ലോ അവർക്കത് വലിയ സംഭവമായിരിക്കും ചെലപ്പോ. എന്താണെങ്കിലും കണ്ടു നോക്കാം. ലുക്ക് കൊണ്ടൊക്കെ പോളിയാ, ലുക്ക് കൊണ്ട് വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാണാം. ഓക്കെ. ഏറ്റവും അപകടകാരിയായ ശത്രു മനസ്സിൽ മരണഭയം തൊത്തു തീണ്ടാത്തവനാണ്. അങ്ങനെയുള്ള ശത്രുവിന് ഒരു പേരോ ഒരു ഐഡന്റിറ്റിയോ ഒരു മുഖമോ ഇല്ല. അവൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പ്രതികാരം. The package is the most powerful and dangerous weapon ever to be made in this country. ഇതിനേക്കാളും വലിയൊരു യുദ്ധം ഈ ലോകം ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. മൂന്ന് ദിവസമാണ് നിങ്ങൾക്കുള്ളത്. You need to act now. ഈ സൈക്കോപാത്തിനെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇവനേക്കാൾ വലിയ രണ്ട് സൈക്കോസിനെ നമുക്ക് വേണ്ടി വരും. മനസ്സുകൊണ്ട് സൈനികരാണ്, ബുദ്ധി കൊണ്ട് ഞങ്ങൾ ചെകുത്താന്മാരും. ഞങ്ങളുടെ കയ്യപ്പെടാതെ സൂക്ഷിച്ചോ, ഇന്ത്യൻസ് ആണ് ഞങ്ങൾ. ഞാൻ നോർത്ത് കവറിയാം, നിങ്ങൾ ഈസി ഹാൻഡിൽ. നീ എന്തിനാ എന്നാൽ ഇടിയെന്ന്? ബിക്കോസ് ഐ ആം ദി ബെസ്റ്റ്. എക്സ്പീരിയൻസ്ഡും മെച്യൂർഡ് ആരാ, എങ്ങും ഡൈനാമിക് ആരാ, പവർഫുളും പെർഫെക്ഷനിസ്റ്റും ആരാ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആരാ, നമ്മളിൽ മൂത്തവനാരാ. ഈ മിഷനിൽ നിങ്ങളുടെ കൂടെ ക്യാപ്റ്റൻ മിഷേ ഉണ്ടാകും, പിന്നെ പാമും ഐടി സ്പെഷ്യലിസ്റ്റ് ആൻഡ് അണ്ടർ കവർ ആസെറ്റ്. ഞങ്ങൾ ആ പാക്കേജ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് ലണ്ടനിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് വോൾട്ടിലാണുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഓർഡേഴ്സ് ഉണ്ടാ ഫോളോ ചെയ്യാത്തേ. എനിക്ക് എന്റെ ഈഗോയെ ടാലൻസിനെ കാണും വരുത്. അയാളുടെ ഏറ്റവും വലിയ ടാലന്റും അയാളുടെ ഈഗോയാ. നിങ്ങൾ എന്നോട് ചെയ്തതിനൊക്കെ ഫലം അനുഭവിക്കാൻ പോകുന്നത് മുഴുവൻ ഇന്ത്യക്കാരാണ്. യു തിങ്ക് യു ആർ റിയൽ ഹീറോസ്? ട്രൈ ആൻഡ് സ്റ്റോപ്പ് മീ. ഈ യുദ്ധക്കളം ഒരുപക്ഷെ നിന്റേതായിരിക്കാം, എന്നാൽ ഈ കളത്തിലെ ഏറ്റവും സമർത്ഥരായ പോരാളികൾ അത് ഞങ്ങളാണ്. ഞങ്ങളുടെ റെജിമെന്റിന്റെ പേര് ലയൺസ് എന്ന്. ഈ റെജിമെന്റിലെ സൈനികർക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ അവർ ഏറ്റവും അപകടകാരികളായി മാറും. നമ്മൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കാനും കഴിയും, ഒരാൾക്ക് മറ്റൊരാളുടെ ജീവൻ എടുക്കാനും കഴിയും. സിനിമ എങ്ങനെ ഉണ്ടാവും നമുക്ക് വന്നു കഴിഞ്ഞിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ട്രെയിലർ നല്ല ഗംഭീരാക്കിട്ടുണ്ട് കേട്ടോ. പൃഥ്വിരാജേ ഡേറ്റ് കൊടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടേ, അതെ എനിക്ക് പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. പല, അതായത് ആടുജീവിതത്തിന് പോകണം, പിന്നെ അതേപോലെ എമ്പുരാന് പോകണം. അത് ഡയറക്ടറാണല്ലോ, അത് അഭിനയിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ
ഒരു മാസ്ക് ഉണ്ട് ഒരു വിഷയമല്ലാതെ പൃഥ്വിരാജിനെ പൃഥ്വിരാജ് തന്നെയാണോ എന്നൊക്കെ സംശയം. അതെ, കാരണം മാസ്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പേരും. ആ പേരും പൃഥ്വിരാജ് ആണെന്നുള്ള പേരും. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോ ചെലപ്പോ ഗംഭീരമായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. അല്ല, ഒരുപാട് സമയം അങ്ങനെ ആവല്ലേ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ഇത് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഡബ് ചെയ്ത് പൃഥ്വിരാജ് തന്നെ ചെയ്താൽ മതിയായിരുന്നു. ആ സൗണ്ടിന്റെ ഒരു ഭയങ്കര ടൈമില്ലടാ, അതൊരു സത്യമാണ്. സമയമില്ല ആൾക്ക്, ഇതിനൊക്കെ തന്നെ സമയം, അതാണ് ഒരു പ്രത്യേകത. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഇതിനൊക്കെ എവിടുന്ന അത്ര സമയം ആൾക്ക്. ഇവർക്കൊക്കെ നേരം, പക്ഷേ ടൈം കുറച്ച് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 24 മണിക്കൂർ അല്ല ഇവരുടെ ജീവിതത്തിലുള്ള ഒരു ദിവസത്തിന്, പക്ഷേ കൂടുതലുള്ള ആൾക്കാരാണ്. അത് കാണാനും ഉണ്ട്, വരുന്ന ഓരോ സംഭവങ്ങളിലും കാണാനുണ്ട്. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ള രീതിയിലാണ് ഇതില് നമ്മുടെ പൃഥ്വിരാജിന്റെ കഥാപാത്രം വരുന്നത്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ട്രെയിലർ കണ്ടപ്പോ പ്രോമിസിങ് ആണ്. ആള് ഒരു വേറെ ലെവൽ വില്ലൻ തന്നെയാണെന്നുള്ളതാണ്. ഇനി ഇനി കാണാനുള്ളത് സിനിമയിലാണ്. അതെ, അതുണ്ടായി. പക്ഷെ എനിക്ക് പിന്നെ വേറെ സംഭവം തോന്നിയത്, ഈ അക്ഷയകുമാറ മീശ വെച്ചിട്ട് വെക്കുന്ന ആവശ്യമില്ല. മീശ ഇല്ലെങ്കിൽ എന്താ ഏജിന്റെ വ്യത്യാസം എന്തായാലും അവരെ അവര് തമ്മിൽ കാണാനുണ്ട്. പിന്നെ ആ മീശ വെറുതെ ഒട്ടിച്ചു വെച്ചേക്ക. അതിനി അത് അങ്ങനെ തന്നെ വരുന്നതാണോ? മീശ ഒട്ടിച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഏത് എല്ലാ സമയത്തും ഉണ്ടല്ലേ, മിക്ക സമയങ്ങളിലും മീശയോട് കൂടിട്ട് തന്നെയാണ്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഏജ് തോന്നിക്കാനാണെങ്കിൽ പോലും അതിന്റെ എടുത്ത് കളഞ്ഞ സാധാരണ പോലെ അവര് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് ഇവര് രണ്ടുപേരും സൈക്കോസ് തന്നെയാണ്. ആ രണ്ടുപേരും മൂന്നും. അപ്പോ മൂന്നെണ്ണോ സൈക്കോളാണ്. മൂന്ന് സൈക്കോളാ. അതെ, എന്തൊക്കെയാവോ സംഭവിക്കുക. എന്തായാലും അവര് രണ്ടുപേരും ഒരുമിച്ചാണെങ്കിലും ചില സമയങ്ങളിൽ അവര് എതിരിടുന്നുണ്ട് അല്ലേ. മനഃപൂർവ്വം ഉള്ള എതിരുകളിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ഏജന്റിലെ പോലെ തന്നെ ആയിട്ടാവോ പറയാൻ പറ്റൂല. ഏജന്റ് നോക്കാം. എന്താണെങ്കിലും ട്രെയിലർ കണ്ടിട്ട് സംഭവം അടിപൊളിയായിട്ടൊന്നുണ്ട്. April 10 റിലീസ് എത്തുന്നത്. അറിയാലോ April 10, 11 ഒക്കെ അവസ്ഥ എന്താ. അതെ, ഫുൾ ഫുൾ ബിസി ഷെഡ്യൂളാട്ടോ. യെസ്, ലോണൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ട് കിട്ടിയാ കിട്ടി, നോക്കാം. അപ്പൊ എന്തായാലും പോവല്ലേ. അപ്പൊ പോ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ. നല്ല ഏറ്റവും വലിയ വില്ലൻ എന്നൊക്കെ പറയും, നമ്പാതെ. ബോളിവുഡ് ആണ്, പക്ഷേ പൃഥ്വിരാജിനുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ശത്രു മനസ്സിൽ മരണഭയം തൊട്ട് തീണ്ടാത്തവനാണ്. അങ്ങനെയുള്ള ശത്രുവിന് ഒരു പേരോ ഒരു ഐഡന്റിറ്റിയോ ഒരു മുഖമോ അല്ല. അവൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സംഹാരം. ഓ, പ്രതികാരം. The package is the most powerful and dangerous weapon ever to be made in this country.